Dear students, welcome back to our maths class. Today we are discussing the topic some other equations, the last part of our third chapter, pair of equations. You see the problem of two squares, the sides of larger are 5 cm longer than those of the smaller, and the area of the larger is 55 square cm more. What is the length of the sides of each? Question ഇതാണ് രണ്ട് സ്ക്വയറിൽ ലാർജർ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 5 cm ലോങ്ങർ ആണ് കൂടുതലാണ് ആരെക്കാളും സ്മോളർ സ്ക്വയറിനേക്കാളും ചെറിയ സ്ക്വയറിനേക്കാളും വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 5 cm ലോങ്ങർ ആണ് അതേപോലെ ഏരിയ എങ്ങനെയാണെന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ലാർജർ ഈസ് 55 square cm മോർ ഏരിയ എന്ന് പറയുന്നത് സ്മോളിനേക്കാളും 55 കൂടുതലാണ് ആർക്ക് ലാർജർ സ്ക്വയറിൻ്റെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ സ്ക്വയറിൻ്റെയും സൈഡ് കണ്ടുപിടിക്കുക സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്ന് നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് എ ലാർജർ സ്ക്വയർ എക്സ് ആയിട്ട് എടുക്കാം ലാർജർ സ്ക്വയറിനെ എങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ആയിട്ട് അതേപോലെ സ്മോളർ സ്ക്വയറിന്റെ സൈഡ് വൈ ആയിട്ടും ചൂസ് ചെയ്താൽ നമുക്ക് ആ രണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 അതായത് ലാർജർ സ്ക്വയറിന്റെ ലെങ്ത്തിൽ നിന്ന് സ്മോളർ സ്ക്വയർ ലെങ്ത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത് 5 അല്ലെ ഇവിടെ 5 മോർ ദാൻ ആണെന്ന് പറഞ്ഞില്ലേ അതേപോലെ ഏരിയാസിന്റെ ഡിഫറൻസും ഏരിയാസിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് ലാർജർ സ്ക്വയറിന്റെ ഏരിയ എക്സ് സ്ക്വയർ സ്മോളർ സ്ക്വയറിന്റെ ഏരിയ വൈ സ്ക്വയർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ടു 55 ഈ ഡിഫറൻസ് വരാനുള്ള കാരണം നമുക്ക് പറയുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് വൈ പ്ലസ് 5 ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും എക്സ് എന്ന് പറഞ്ഞാൽ ലാർജർ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ചെറുതിനേക്കാളും 5 കൂടുതലാണ് അപ്പൊ നമുക്ക് ഇതുപോലെ എഴുതി കൂടെ വൈ പ്ലസ് 5 ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 5 ഇനി വൈ സ്ക്വയർ പ്ലസ് 55 ചെറുതിന്റെ ഏരിയയേക്കാൾ 55 കൂടുതലാണ് വലുതിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് അതാണ് വൈ ആണെങ്കിൽ വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആ രീതിയിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത് ഇനി ഇതിൽ നിന്നുമാണ് ഇത് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് 5 ഈക്വൽ ടു എക്സ് ഈ വൈ ഈക്വൽസിന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ ആയിട്ട് മാറും അതേപോലെ ഈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസിന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ സ്ക്വയർ ആയിട്ട് മാറും ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 55 ഇനി നമുക്കിത് സോൾവ് ചെയ്യണം നമ്മൾ കുറെ ഇക്വേഷൻസ് മുന്നേ ചെയ്തതാണ് ആ ഇക്വേഷൻസിൽ ഒന്നും എങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 21 അല്ലെങ്കിൽ എക്സ് മൈനസ് 5 അല്ലെങ്കിൽ 3x - 5 അങ്ങനെയാണ് വന്നത് അല്ലെ ഈ സ്ക്വയറിന്റെ ടേംസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ 8th ക്ലാസ്സിൽ കുറച്ച് ഫോർമുലാസ് ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ചാപ്റ്റർ 4 ഐഡന്റിറ്റീസ് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന കുറച്ച് ഫോർമുലാസ് ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കാം പ്രധാനമായും ഈ ഭാഗം ചെയ്യാൻ നമുക്ക് 4 ഫോർമുലയാണ് ആവശ്യമുള്ളത് ഒന്നാമത്തെ ഫോർമുല എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അതേപോലെ രണ്ടാമത്തെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൂന്നാമത്തെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4xy നാലാമത്തെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4xy പ്ലസ് എക്സ് മൈനസ് വൈ സ്ക്വയർ അപ്പോൾ സം അതർ ഇക്വേഷൻസ് ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ നമ്മൾ ആദ്യം ഈ 4 ഇക്വേഷൻസും എഴുതി വെക്കാം ഇനി നമുക്ക് ആ പ്രോബ്ലങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഒരു എക്സാമ്പിൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ടീച്ചർ ആ പ്രോബ്ലം കാണിച്ചു തന്നത് അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം ഇതിന്റെ കൂടെ തന്നെ എഴുതാം 8th ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മറ്റൊരു ഫോർമുലയായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈനെയും എക്സ് മൈനസ് വൈനെയും ഇൻറ്റു ചെയ്തതാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈ ഒരു കാര്യം നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ ഈ ഒരു 5 ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെക്കണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ എഴുതിയത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇപ്പൊ നമ്മൾ പറഞ്ഞ 5 ഫോർമുലയിലെ ഏറ്റവും അവസാനത്തെ ഫോർമുല ഈ ഒരു കാര്യം നമ്മൾ ചെറിയ ക്ലാസ് 8th ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട് എക്സ് മൈനസ് വൈ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതി ഇതിൽ നമുക്ക് തരാത്ത കാര്യം ഇതാണ് എക്സ് പ്ലസ് വൈ അല്ലേ അതിനെയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മൾ
ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. നോക്കാം നമുക്ക്, നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ലഭിച്ചത്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ചെയ്യുമ്പോഴാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ലഭിക്കുക അല്ലേ. അപ്പോൾ ഇതുപോലെ എഴുതുക. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉള്ള ഭാഗത്തേക്ക് ഇവിടെയുള്ള എക്സ് മൈനസ് വൈനെ കൊണ്ടുവരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഏതാണ് ഓപ്പറേഷൻ നോക്കണം, പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ. ബ്രാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഇൻറ്റുവിലാണ് കിടക്കുന്നത്. അപ്പൊ ഇൻറ്റു ഈക്വൽസിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഉണ്ട്, എക്സും വൈയും ഉണ്ട്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 55 ബൈ 5 ഈക്വൽ ടു 11. 55 ഫൈവ് കൊണ്ട്, 55 എന്തിന്റെ ആൻസർ ആയിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. എക്സ് മൈനസ് വൈന്റെ ആൻസർ 5 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ എഴുതി ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് ഇത് എളുപ്പത്തിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം എക്സ് പ്ലസ് വൈ 11 കിട്ടി. അതേപോലെ നമ്മൾ നേരത്തെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? എക്സ് മൈനസ് വൈ 5 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും മൈനസ് ചെയ്ത് നോക്കാം. 11 നിന്നും 5 പോയാൽ എത്ര വരിക? 6 അല്ലേ. അതേപോലെ വൈ മൈനസ് മൈനസ് വൈ, വൈ മൈനസ് മൈനസ് വൈ വരുമ്പോൾ വൈ പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 2y. 2y വന്നു. അതേപോലെ എക്സ് മൈനസ് എക്സ് ക്യാൻസൽഡായി, എക്സും എക്സും ക്യാൻസൽഡായി. സോ 2y ഈക്വൽ ടു 6, ദെൻ y ഈക്വൽ ടു 6/2 ഈക്വൽസ് 3. വൈ 3 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്നുള്ള ഇക്വേഷൻ ആണ്. അതിൽ വൈന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 11, എക്സ് ഈക്വൽ ടു 11 മൈനസ് 3 ഈസ് ഈക്വൽ ടു 8. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3, ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പൊ എക്സ് അല്ലേ നമ്മൾ ലാർജ് സ്ക്വയറിന്റെ സൈഡാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് 8 എന്ന് കിട്ടി. അതുപോലെ സ്മോൾ സ്ക്വയർ വൈ ഈക്വൽ ടു 3 എന്നും കിട്ടി. Students, see the next question. A 10 meter long rope is to be cut into two pieces and a square is to be made using each. The difference in the areas enclosed must be 1/4 square meters. How should it be cut? 10 meter long rope ഉപയോഗിച്ചുകൊണ്ട്, 10 meter നീളമുള്ള റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ രണ്ട് പീസ് ആക്കിയിട്ട് രണ്ട് സ്ക്വയേഴ്സ് ഉണ്ടാക്കി മാറ്റി. ആ സ്ക്വയേഴ്സിന്റെ ഏരിയാസിന്റെ ഡിഫറൻസ് തന്നിട്ട് 1/4 സ്ക്വയർ മീറ്റേഴ്സ്. ഹൗ മച്ച് ഇറ്റ് ബി കട്ട്? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കട്ട് ചെയ്ത ലെങ്ത്, ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. ആദ്യം സ്ക്വയറിന്റെ ഒരു സൈഡിനെ എക്സ് ആയിട്ടും അതേപോലെ വേറൊരു സ്ക്വയറിന്റെ ഒരു സൈഡിനെ വൈ ആയിട്ടും കൺസിഡർ ചെയ്യാം. ആദ്യം രണ്ട് സ്ക്വയർ നമുക്ക് സെലക്ട് ചെയ്യാം. വൺ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ എക്സ് ആയിട്ടും വൺ സൈഡ് ഓഫ് സ്മോളർ സ്ക്വയർ വൈ ആയിട്ടും എടുക്കാം. നമുക്കറിയാം ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 meter ആണ്. അതായത് 10 meter ഉള്ള ഒരു റോപ്പിനെ ചുറ്റിയിട്ടാണ്, മടക്കിയിട്ടാണ് ഈ സ്ക്വയറും അതേപോലെ ഈ സ്ക്വയറും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഈ 4 പീസും കൂടി ചേർത്ത് വെച്ചാൽ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ 4 സൈഡും കൂടി ചേർത്ത് വെച്ചാൽ 4x അല്ലെ. അതേപോലെ ഇതൊരു വൈ ആണെങ്കിലും 4 സൈഡും കൂടി ആഡ് ചെയ്ത് എത്ര വരിക? 4y. അതായത് പെരിമീറ്റർ, ഇതിന്റെ പെരിമീറ്ററും ഇതിന്റെ പെരിമീറ്ററും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, ഈ രണ്ട് സ്ക്വയറിന്റെ പെരിമീറ്റർ ആഡ് ചെയ്യുമ്പോഴാണ് 10 meter ലഭിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം. പെരിമീറ്റർ ഓഫ് ലാർജ് സ്ക്വയർ ഈക്വൽ ടു 4x, പെരിമീറ്റർ ഓഫ് സ്മോൾ സ്ക്വയർ ഈക്വൽ ടു 4y. അപ്പൊ ഇതിൽ പെരിമീറ്റർ ഓഫ് ലാർജ് സ്ക്വയർ 4x, പെരിമീറ്റർ ഓഫ് സ്മോൾ സ്ക്വയർ 4y എന്ന് എടുത്താൽ 4x 4y കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 10 കിട്ടുക അല്ലെ. 4x 4y കൂടി കഴിയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 4x + 4y ഈക്വൽ ടു 10. ഇതിൽ നിന്നും കോമൺ ആയിട്ടുള്ള നമ്പറായ 4 പുറത്തെടുക്കാൻ പോവാണ്. 4 × x + y ഈക്വൽ ടു 10. 4 × x + y ഈക്വൽ ടു 10 എഴുതി. കാരണം ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പൊ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് 4 പുറത്തെടുക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
ഇവിടെ 4 എടുത്താൽ ബാക്കിയുള്ളത് x ആണ് അതുപോലെ ഇവിടെ എടുത്താൽ y ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് x plus y equal to 10 by 4 10 by 4 ഇവിടെ 4 into ആണ് അപ്പോൾ into 4 equals ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും ഡിവിഷൻ ആയി മാറും അല്ലേ അപ്പോൾ 10 divided by 4 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 ലും 4 ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ 2 ആണ് 10 ല് 2 5 ടൈംസ് 4 ല് 2 2 ടൈംസ് അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 5 by 2 ആക്കി ഇനി ഇവര് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്വയേഴ്സിന്റെ ഏരിയാസിന്റെ ഡിഫറൻസ് അല്ലേ 1 1 by 4 ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയേഴ്സിന്റെ ഏരിയ എഴുതിയാലോ ആദ്യം ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എങ്ങനെ എഴുതാം അപ്പൊ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്നും ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ വൈ സ്ക്വയർ എന്നും എഴുതിയാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 1 by 4 നമുക്ക് ഇതിനെ ഒന്ന് ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാം 1 1 by 4 എങ്ങനെയാ മാറ്റാം 1 into 4 4 4 plus 1 5 5 by 4 സോ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഫോർമുലാസ് പ്രകാരം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 by 2 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 by 4 അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമുല പ്രകാരം ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ച ആദ്യം എഴുതിയ 5 ഫോർമുലാസില് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും അതേപോലെ എക്സ് പ്ലസ് വൈയും ഉള്ള ഫോർമുല ഏതാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ ഈ ഫോർമുലയല്ലേ ഇതിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 5 by 4 ആണ് അതുപോലെ എക്സ് പ്ലസ് വൈ 5 by 2 അപ്പൊ എന്ത് തരാത്തത് എക്സ് മൈനസ് വൈ അപ്പൊ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 5 by 4 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 5 by 4 ആണ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 5 by 2 ആണ് നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം അപ്പൊ 5 by 4 ഡിവൈഡ് ബൈ 5 by 2 നമ്മൾ മാറ്റി എഴുതി 5 by 4 ഇൻറ്റു 2 by 5 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം 5 5 ക്യാൻസൽ ബാക്കി 2 by 4 2 by 4 ഇവിടെ ക്യാൻസൽ ആയി പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് 1 ഉണ്ട് എന്നല്ലേ അപ്പൊ 1 into 2 2 4 into 1 4 2 by 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 2 2 ലും 4 ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ നോക്കുക 2 ലും 2 ആണ് പോവുക 4 ലും 2 പോവും 2 ല് 2 1 ടൈം 4 ല് 2 2 ടൈംസ് ഇതാണ് 1 by 2 അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 by 2 ഇക്വേഷൻ നമ്പർ 3 ആക്കി എടുക്കാം ഇനി നമുക്ക് എന്ത് സോൾവ് ചെയ്യാം നേരത്തെ കണ്ടുപിടിച്ച പോലെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ നമ്മൾ എത്ര കണ്ടുപിടിച്ചത് 5 by 2 ഇക്വേഷൻ നമ്പർ 1 ആയിരുന്നു അല്ലെ ഇത് രണ്ടും വെച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നോക്കാം നമുക്ക് മൈനസ് ചെയ്യാം 1 by 2 നിന്നും 5 by 2 മൈനസോ പ്ലസോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 by 2 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 by 2 ഇത് രണ്ടിനെയും തമ്മിൽ മൈനസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ 5 by 2 നിന്നും 1 by 2 മൈനസ് ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആണ് സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല 5 minus 1 4 4 by 2 സെയിം ഡിനോമിനേറ്റർ എഴുതാം 4 by 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര ആൻസർ വരിക 2 നമുക്കിവിടെ കിട്ടിയ ആൻസർ 2 ആണ് വൈ മൈനസ് മൈനസ് വൈ നേരത്തെ ചെയ്ത പോലെ വൈ മൈനസ് മൈനസ് വൈ ചെയ്യുമ്പോൾ 2 y വരും എക്സ് മൈനസ് എക്സ് 0 ആയി പോകും 2 y ഈക്വൽ ടു 2 ദെൻ വൈ ഈക്വൽ ടു 2 by 2 വൺ വൈൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിയാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക അതിൽ ഞാനിപ്പോൾ ഇക്വേഷൻ 3 ആണ് എടുക്കുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 by 2 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ വൈ ഈക്വൽ ടു പുട്ട് വൈ ഈക്വൽ ടു 1 y എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 by 2
then x equal to 1 by 2 minus 1 angadu pomba endha maarum plus 1 alle 1 by 2 inde kuda half inde kuda 1 add cheyda ethra varya 1 and a half x inde value 1 1 by 2 y inde value 1 appo nammal last endu ezhuthanam one side of large square x inde value namukku ethra kittiyathu 1, 1 by 2. Y in the value 1. That is the perimeter of large square 4 into 1, 1 by 2. That is the perimeter of small square 4 into 1. Now, we will see the answer. Now, 4x equal to 4 into 1, 1 by 2. 1, 1 by 2. We will see the fraction formula. 1 into 2, 2. 2 plus 1, 3. 3 by 2. 4 into 3, 12. 12 divided by 2, 6. 12 divided by 2 equal to 6. That is 4y equal to 4 into 1, which is equal to 4. The perimeter of large square 6, perimeter of small square 4. This is the answer.